ആനുകാലിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നു പ്രശസ്ത മാനസിക ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജോൺ ജേക്കബ്. അദ്ദേഹം പത്തനംതിട്ട അഗപ്പെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥാപകനും ഡയറക്ടറുമാണ്. നമസ്കാരം സാർ. ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും വികലമായ വിശദീകരണങ്ങളുമായി ഈ നാളുകൾ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. സാറിന്റെ വീക്ഷണത്തിൽ ആരാണ് ക്രിസ്തു? ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാട് സമൂഹത്തിന് ഉളവാക്കുന്ന ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ ഏറ്റവും മനസ്സിലാക്കാത്ത ആകാഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് തന്നെയാണ്, ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്നവർക്ക് തന്നെയാണ്. അവര് യേശു ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനാണെന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയ യേശു ഒരു മതത്തിന്റെയും സ്ഥാപകനല്ല. മതങ്ങൾക്കും പൗരോഹിത്യത്തിനും എതിരെ ചാട്ടവാർ ഉപയോഗിച്ച മത നേതൃത്വത്തിനെതിരെ വളരെ പരുഷമായി സംസാരിച്ച, അതേസമയം അവരെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്ത ചുങ്കക്കാരെ, പാപികളെ, വേശ്യകളെ ഇവരെയൊക്കെ സ്നേഹിച്ച, അവരൊക്കെ സ്വർഗരാജ്യത്തിലേക്ക് വരാൻ പറ്റുമെന്ന് അവർക്ക് ആഗ്രഹവും സ്വപ്നങ്ങളും നൽകിയ, അവരെ യാതൊരു വേർതിരിവുമില്ലാതെ സ്വീകരിച്ച, രക്ഷിച്ച കർത്താവിനെയാണ് എനിക്ക് മനസ്സിലായത്. മറ്റു മതങ്ങളെ പോലെ ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയൻ ആണല്ലോ, അത് യഥാർത്ഥത്തിൽ ബൈബിളിന്റെ ഒരു ആശയമാണ്. ഈ ബൈബിൾ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ആത്മാവിനും അതിന്റെ ശാക്തീകരണത്തിനും ലോകത്തിൽ ഒരു ഈശ്വരന്റെ റെപ്രസെന്റേറ്റീവായി ജീവിക്കാൻ എങ്ങനെയാണെന്ന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. അതിനപ്പുറത്ത് റിലീജിയസ് ബുക്കേ അല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തെ സഹായിക്കുന്ന, ഈ ആത്മീയതയെ കുറിച്ച് പറയുന്ന, ആത്മീയമായിട്ട് എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ, ഈശ്വരനെ സംതൃപ്തിപ്പെടുത്തിയ, ഈശ്വര സാക്ഷാത്കാരം നേടാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു മോശമാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്കുള്ള ഗൈഡൻസ് മാത്രമാണിത്. ഇതിനെ കർത്താവ് റിലീജിയനും സ്ഥാപിച്ചിട്ടില്ല, കർത്താവ് റിലീജിയൻ അഗേൻസ്റ്റ് ആണ്. ഒരാൾ റിലീജിയനിലാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് നീ ശരീരം മാത്രമുള്ള ഒരു ജീവിയല്ല, നീ മനസ്സും ആത്മാവും ഉള്ള ഒരു ജീവിയാണ്, നീ ഒരിക്കൽ മരിക്കും, അത് കഴിയുമ്പോൾ നീ ഈശ്വരന്റെ മുമ്പിൽ നയിക്കും. ഇങ്ങോട്ട് വിട്ടവൻ ഒരാളുണ്ട്, അങ്ങോട്ട് വിളിക്കുന്ന ഒരാളുണ്ട്. ആ വിളിച്ചു കഴിയുമ്പോൾ മരണം കൊണ്ട് നീ അവസാനിക്കുന്നവനല്ല, അതിനപ്പുറം നിനക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ആ എക്സിസ്റ്റൻസ് ഈശ്വരനോടൊപ്പം ആകണമെങ്കിൽ ഇവിടെ ഈശ്വരനോടൊപ്പം ജീവിക്കണം. ഇതാണ് പറയുന്നത്, ഇതാണ് ആധ്യാത്മിക ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അതൊരു മതാതീതമായ ആത്മീയതയാണ്, ഈശ്വര സമ്പർക്കമുള്ള ജീവിതത്തെ കുറിച്ചാണ്, മനുഷ്യനെ സാഹോദര്യത്തിൽ കാണാനാണ്. നിന്നെ പകയ്ക്കുന്നവന് വേണ്ടിയും നിനക്ക് ശപിക്കുന്നവന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ, സ്നേഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ കർത്താവാണ്. അവിടെ പകയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ആളുകളെ മതം മാറ്റുന്നു എന്നതാണ് ക്രൈസ്തവരെ പറ്റി പൊതുവെ ഉള്ള ഒരു ആക്ഷേപം. യഥാർത്ഥത്തിൽ മതമാറ്റം ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അജണ്ടയാണോ? യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്ക് യാതൊരു വിധമായ ഫൈറ്റിനോ ശത്രു സംഹാരത്തിനോ ആളുകളെ ഫോഴ്സ്ഫുള്ളായ കൺവേർഷനോ യാതൊരു ഒന്നിനുള്ള സ്കോപ്പ് ഇല്ല. ഇവിടെ കൺവേർഷൻ ഒന്നുമല്ല, മനുഷ്യന്റെ മനസ്സിലുള്ള കൺവേർഷനാണ്, ഈശ്വരോന്മുഖമായ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരു റിലീജിയനിൽ നിന്ന് മറ്റൊരു റിലീജിയനിലേക്ക് മാറുകയല്ല, ഈശ്വരോന്മുഖമായി ജീവിക്കുക. കർത്താവ് പാവം എന്ന് പറഞ്ഞ എന്താണ്? മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കോർ പോയിന്റ് പാവമാണെന്ന് കർത്താവ് പറഞ്ഞത്. കാരണം മനുഷ്യർ ദൈവത്തിൽ നന്യപ്പെട്ട മനുഷ്യന് സ്വാഭാവികമായി നന്മയെക്കാൾ തിന്മ ചെയ്യാനുള്ള ഒരു വാസനയുണ്ട്. അത് ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? സത്യസന്ധമായ ഒരു ദിവസം സ്വന്തം ജീവിതം വിലയിരുത്തുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ പ്രതീക്ഷ പോട്ട് അവനവന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചെങ്കിലും ജീവിക്കാൻ പറ്റുന്നവരാരുണ്ട്? ഒരു ജീവിതം നോക്കി ജീവിച്ചു, നല്ലപോലെ ജീവിച്ചു എന്ന് ഈശ്വരോന്മുഖമായി ജീവിക്കാത്ത ഒരാൾക്ക് ആർക്ക് പറയാൻ പറ്റും? മനുഷ്യനിൽ അവൻ ഈ പ്രകൃതിയെ നോക്കി, നമ്മൾ ആവശ്യമുള്ള ഒരു വൃക്ഷം വേണമെങ്കിൽ നമ്മൾ വളരെ നല്ലപോലെ അതിന് പരിചരണം കൊടുത്തില്ല, അത് നശിച്ചു പോകും. അതേസമയം കാടും മുള്ളും പറക്കായും നോക്കി നമ്മൾ എത്ര തീ കത്തിച്ചാലും അടുത്ത ദിവസം അതോണം.
ആവശ്യമില്ലാത്തതൊക്കെ സ്വാഭാവികമായിട്ട് വളരും, ആവശ്യമുള്ളതൊക്കെ വളരെ സൂക്ഷിച്ച് വളർത്തിയില്ലെങ്കിൽ നഷ്ടപ്പെടും. പ്രകൃതിയിലത്തെ ഈ ലോകത്തിലെ സിസ്റ്റം നോക്കിയേ, എന്തൊക്കെ കണ്ടുപിടുത്തം ഉണ്ടെങ്കിലും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരാശിയുടെ നാശത്തിന് ഉപയോഗിച്ചു. ഉദാഹരണമായിട്ട് ആറ്റോമിക് എനർജി കണ്ടുപിടിച്ചു, വലിയൊരു കണ്ടുപിടുത്തമാണ്. ആറ്റോമിക് എനർജി കണ്ടുപിടിച്ചപ്പോൾ ആദ്യം ചെയ്തത് മനുഷ്യന്റെ വൈദ്യുത പ്രശ്നം തീർക്കാന്ന്, മനുഷ്യരാശിയുടെ വികസനത്തെക്കാൾ കൂടുതൽ ഏറ്റവും നല്ല ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ച് കുറച്ചുപേരെ കൊന്നു. മനുഷ്യൻ എന്നൊക്കെ നല്ലൊരു ടെക്നോളജി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല യുദ്ധവിമാനം എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏറ്റവും വലിയ മിസൈൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഉടനെ ചിന്തിക്കുന്നത്. കാരണം മനുഷ്യരാശി അവനവന്റെ നാശത്തിന് വേണ്ടി ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനത്തിന്റെ ആയിരത്തിലൊന്ന് പണം മതിയായിരുന്നു മനുഷ്യരാശി പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു ദാരിദ്ര്യമില്ല സമൃദ്ധിയായിട്ട് ജീവിക്കാൻ. ഈ ഇതാണ് മനുഷ്യരാശി ചെയ്തത്. എപ്പോഴും ഈ സിസ്റ്റത്തിലുമുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിലുമുണ്ട്, ഈ ഭൂമിയിലും പാപത്തിന്റെ അസ്തിത്വം ഉണ്ടെന്ന് ഏത് ആത്മവിമർശനം ചെയ്യുന്ന നേരാക്കും സൂക്ഷ്മ നിരീക്ഷിക്കും മനസ്സിലാകത്തക്കണം. തിന്മയുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ആ തിന്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് വിടുവിച്ച് ഈശ്വരോത്മകമായി ജീവിക്കണമെങ്കിൽ ഈശ്വരൻ നമ്മളോട് കൃപ കാണിച്ചാലേ പറ്റൂ, ഈശ്വരന്റെ രക്ഷകനായാലേ പറ്റൂ. അതിനുവേണ്ടി യേശു സ്വയം രക്ഷപ്പെടുത്താൻ പറ്റാത്തവർക്ക് കർത്താവ് പറഞ്ഞു, രോഗികളെ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള വൈദ്യനെ ആവശ്യമുള്ള, അല്ലാതെ നിങ്ങൾ 100 നന്മയുള്ളവരെ നോക്കിയല്ല, ഒരു പാപിയെ നോക്കിയാൽ ഞാൻ വന്നത്. അപ്പോൾ പാപിയെ സ്നേഹിക്കുന്ന, പാപിയെ ശിക്ഷിക്കാതെ രക്ഷിക്കുന്ന, പാപിക്ക് വേണ്ടിയും തള്ളപ്പെട്ടവന് വേണ്ടിയും ജീവൻ പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു യേശുവിനെ ഞാൻ ഇവിടെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു യേശുവിന്റെ പറയാൻ ഞാൻ പോയത്. ഇവിടെ എന്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കളെല്ലാം മറ്റു റിലീജിയനുള്ളവരാ. അവരെ ഞാൻ ഒരു ഒരു യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൂടുതൽ സ്നേഹിക്കാനല്ലാതെ ഞാൻ അവരെ ആരെയും വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അയക്കുമ്പ വ്യത്യസ്തമായി ചിന്തിക്കാം, ഒരിക്കലും ശത്രു ചിന്തയോ മറ്റൊരാളെ പകയ്ക്കുകയോ മറ്റൊരാളെ ചൂഷണം ചെയ്യുകയോ ഒന്നും ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ ചെയ്യത്തില്ല. അവന് വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളൊന്നുമില്ല, അവന് യാതൊരു അളവിന്റെയും ഭാഗമല്ല. യഥാർത്ഥ സുവിശേഷം മോക്ഷത്തെ കുറിച്ച് പറയുകയാണ്, ആത്മമോക്ഷത്തെ കുറിച്ച് പറയുകയാണ്. ആത്മാവിന് മോക്ഷം വേണം, അത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട്, നീ അവനെ ജീവിതം കൊടുത്താൽ അവൻ നിന്നെ രക്ഷിക്കും, രൂപാന്തരപ്പെടുത്തും. അങ്ങനെ മനുഷ്യ മനസ്സിൽ രൂപാന്തരപ്പെടുത്തുന്ന, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന, പുതിയ വഴിത്താരിൽ കൂടെ ജീവിക്കുന്ന, ഒരു പുതിയ മനുഷ്യനായിട്ട് ഈശ്വരന്റെ മകനെന്നുള്ള ബോധത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. അതാണ് ആത്മീയ ജീവിതം. അല്ലാതെ ഈ പുറത്തെ മനുഷ്യന് അനുഗ്രഹം നൽകുന്ന, ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്ന ദൈവത്തെ കുറിച്ചൊന്നും അല്ല, അല്ലെങ്കിൽ കാശ് കൊടുത്ത് എടുക്കുന്ന ഒരു റിലീജിയസ് സിസ്റ്റത്തെ കുറിച്ചല്ല. ദൈവത്തിനും മനുഷ്യനും ഏകം ഞാനുണ്ട്, ഇനി ഒരുത്തനും മധ്യസ്ഥ വേണ്ടെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതും കർത്താവാണ് എല്ലാ പൗരോഹിത്യത്തിനെതിരെയും മതത്തിനെതിരെയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. കർത്താവിന്റെ വരവോടെ പൗരോഹിത്യം അവസാനിച്ചു, അവൻ വേർപാടിന് നടിച്ചവർ ഇടിച്ചു കളഞ്ഞു, യഹൂദനും അവൻ മറ്റുള്ളവരും എന്നുള്ള അവരുടെ ആത്മീയ അഹങ്കാരം അവസാനിപ്പിച്ചു. നീയും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരിലും പാപ സ്വഭാവമുണ്ട്, ഒരു ദൈവത്തിന്റെ സഹായമുണ്ട്, നീയും മറ്റുള്ളവരും രക്ഷപ്പെടും, ഒരു വ്യത്യാസമില്ല, എല്ലാവരെയും ഒരു വേദി ഉണ്ടാക്കുന്നതാണ് സഭ, ദൈവം ഉദ്ദേശിക്കുന്ന സഭ. മാത്രമല്ല വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ തമ്മിലുള്ള കൂട്ടായ്മയുടെ അവസ്ഥ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. വിശ്വസിക്കാത്തവനോട് പോലും യാതൊരു പകയോ നെഗറ്റീവ് വികാരമോ പുലർത്താൻ ബൈബിൾ അനുശാസിക്കുന്നില്ല. അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റിലീജിയനാ, ക്രിസ്ത്യൻ റിലീജിയനാ ചെയ്തിട്ടില്ലേ. ക്രിസ്തു ഭക്തരല്ല, ക്രിസ്തു ഭക്തര് വേർതിരിവിന്റെ ഭക്തരല്ല, എക്സ്ക്ലൂഷന്റെ ഒരു മാർഗമല്ല അത്, അത് ഇൻക്ലൂഷന്റെ മാർഗമാണ്, ചേർത്ത് പിടിക്കുന്ന മാർഗമാണ്, ഉൾക്കൊള്ളുന്ന മാർഗമാണ്. യേശു ശമരിയിൽ കൂടെ പോയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ന് യഹൂദൻ ഒരിക്കലും വേറെ വഴിയായിട്ട് നേരിട്ടവർക്ക് യഹൂദയിൽ നിന്ന് പോകാമായിരുന്നു, പക്ഷെ അവർ വഴി മാറി സഞ്ചരിക്കുമായിരുന്നു. യഹൂദ ഒരു ശമരിയിൽ കൂടെ യാത്ര പോലും ചെയ്യത്തില്ലായിരുന്നു. ആ ശമരിയിൽ കൂടെയാണ് യേശു ശമരിയാ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം. യഹൂദൻ ഒരിക്കലും അവളെ ദൈവത്തിന്റെ ദാനമൊന്നും വിശ്വസിച്ചിരുന്നില്ല. റിലീജിയൻ അവളെ വേറൊരു മതത്തിലാണ് കണ്ടിരുന്നത്. ഇന്നും ക്രിസ്തു മതം അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ യേശുവിന്റെ മാർഗം, നീ ദൈവത്തിന്റെ ദാനമെന്ന് അറിയുകയും നിന്നോട് ചോദിക്കുന്ന ഞാൻ ആരാന്ന് അറിയുകയും ചെയ്തിരുന്നെങ്കിൽ അവിടെ ജീവജലം കൊടുക്കുന്ന കാര്യമാണ്, ആത്മാവിന്റെ ദാഹം തീർക്കുന്ന കാര്യമാണ്. നീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ആരുടെ കൂടെ ജീവിച്ചിട്ടും കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും ഞാൻ തരാമെന്നാ പറഞ്ഞത്. നീ അന്വേഷിക്കുന്നത് ഞാൻ തരാം എന്ന് പറഞ്ഞാണ് യേശുവിന്റെ മാർഗം.
അല്ലാതെ അത് മതത്തിന്റെ മാർഗമല്ല, അത് എക്സ്ക്ലൂഷന്റെ മാർഗമല്ല, വേർതിരിവിന്റെ മാർഗമല്ല, വെറുപ്പിന്റെ മാർഗമല്ല, യുദ്ധത്തിന്റെ മാർഗമല്ല, യാതൊരു ചൂഷണത്തിന്റെയും മാർഗമല്ല, അത് ലിബറേഷന്റെ മാർഗമാണ്, വിമോചനത്തിന്റെ മാർഗമാണ്, സ്നേഹത്തിന്റെ മാർഗമാണ്, ക്ഷമയുടെ മാർഗമാണ്, ആൾക്കാരെ ടോളറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്, സാഹോദര്യ സ്നേഹത്തിൽ ജീവിക്കണമെന്നുള്ളതിന്റെ ഭാഗമാണ്. അവിടെ നിനക്കുണ്ടെങ്കിൽ അത് നീ ഇല്ലാത്തവനോട് ഇല്ലാത്തവന് കൊടുക്കാനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പറയുന്ന മതമാണ്, മാർഗമാണ്. അതിന്റെ യജമാനത്തെ കുറിച്ച് പറഞ്ഞ മേലൊരു യജമാനുണ്ടെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കണമെന്ന് പറഞ്ഞ മതമാണ്. നീ കർത്തൃത്വം നടത്തുന്ന നേതാവല്ല, നീ സേവനം ചെയ്യുന്ന നേതാവാകണം. മുന്നിലാകേണ്ടവും പുറയിരിക്കണം, നേതാവാകേണ്ടവൻ കാല് കഴുകണം എന്ന് പഠിപ്പിച്ച യേശുവാണ്. പഠിപ്പിച്ചൊക്കെ മാത്രമല്ല ചെയ്ത് കാണിച്ച യേശുവാണ് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ ആള് കളിക്കുന്ന, തലക്കനം കാണിക്കുന്ന, സിംഹാസനത്തെ ഇരിക്കുന്ന, തൊപ്പി വെക്കുന്ന യേശുവിനെയൊന്നും യേശുവിന്റെ മാർഗവും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ ബൈബിൾ ഒന്നും നോക്കിയിട്ട് അങ്ങനെ ഒരു ദൈവം, അങ്ങനെ ഒരു മതത്തെ കുറിച്ചോ അങ്ങനെ ഒരു സിസ്റ്റത്തെ കുറിച്ചോ ഈ ബൈബിൾ പറഞ്ഞിട്ടില്ല. യേശുവിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രസന്റ് ചെയ്തത് ക്രിസ്തു മതം തന്നെയാണ്. ക്രിസ്തു മതത്തെ കാണുന്നവർക്ക് യേശുവിനെയല്ല കാണാൻ പറ്റുന്നത്, വളരെ വ്യത്യസ്തമായ ഒരാളിനെയാണ് കാണാൻ പറ്റുന്നത്. ബൈബിൾ വിവരിക്കുന്ന ഹിസ്റ്ററിയിൽ പ്രത്യക്ഷപ്പെട്ട, ലോകത്തിൽ ജീവിച്ച ദൈവോത്തരനായ യേശു ഈ ഇവര് പ്രകടിപ്പിക്കുന്ന, ഒരു മനസ്സിലാക്കുന്ന, നമുക്ക് പ്രദർശിപ്പിച്ചു തരുന്ന, വിവരിച്ചു തരുന്ന ഒരു ദൈവപുത്രനായിട്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണ് ഈ കർത്താവിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് മതമൊന്നുമില്ല, രക്ഷകൻ മാത്രമാണ്. രക്ഷകൻ ആവശ്യമുള്ളവർക്ക് വരാം, രക്ഷകൻ ആവശ്യമില്ലാത്തവർക്കാണ്ട്. ആൾ വന്നിട്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ അവരെ രക്ഷ വേണമെങ്കിൽ കിട്ടും. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യു ഹാവ് ഓൾ ദ ഫ്രീഡം ടു അക്സെപ്റ്റ് ഹിം ഓർ നോട്ട് ടു അക്സെപ്റ്റ് ഹിം. അത് ദൈവം തന്ന സ്വാതന്ത്ര്യമാണ്, നിനക്കത് ഉപയോഗിക്കാം. ഇവിടെ ഒരു നിർബന്ധിത പരിവർത്തനത്തിന്റെയും കാര്യമില്ല, മതം മാറ്റത്തിന്റെയും കാര്യമില്ല. ഇതൊക്കെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ആളുകൾ ചെയ്തതാണ്. ഇത് ക്രിസ്തു മാർഗത്തിന് നേരെ എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. ബൈബിളിലെ മുടിനായ പുത്രന്റെ കഥ ദൈവസ്നേഹത്തിന്റെ ഒരു ചിത്രമാണല്ലോ, അത് തന്നെയാണോ ക്രിസ്ത്യാനിറ്റിയുടെയും ഒരു പൊതു ആശയം? ശിക്ഷിക്കുന്ന ദൈവത്തെ രക്ഷിക്കുന്ന ദൈവത്തെ, സ്നേഹിക്കുന്ന ദൈവത്തെ, അതിന് പറയാനാണ് കർത്താവ് ആ മനോഹരമായ മുടിമുത്തന്റെ കഥ പറഞ്ഞത്. വീട് വിട്ടു പോകാൻ ആഗ്രഹിച്ചവനെ വിടുന്ന പിതാവാണ്. ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നവനാണ്, പിടിച്ചു വെക്കുന്നവനുമാണ്. ഒരുത്തന് അപ്പനോടെ താമസിക്കുന്ന അല്ല, ദൂരെ താമസിക്കുന്ന അല്ലെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് കാശ് കൊടുത്തു വിടുന്നവനാ ഞാൻ മനസ്സിലാക്കിയ ഇതാ. അങ്ങനെ വിട്ടപ്പോൾ അവന് സ്വയം പോയി അപ്പന്റെ വീടാണ് ഏറ്റവും നല്ലത്, അപ്പന്റെ വീട്ടിൽ വേലക്കാരനായിട്ട് ജീവിക്കുന്നതാണ് ഈ അന്യദേശത്ത് ദൂരെ താമസിക്കുന്നതിനേക്കാളും നല്ലത് എന്നും സുബോധം വന്നപ്പോൾ അവൻ ചിന്തിച്ചപ്പം, അവൻ മടങ്ങി വന്നപ്പം, അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന പന്നിക്കൂട്ടത്തിൽ നിന്ന് വന്നവനെ ആ പന്നിക്കൂട്ടത്തിന് നാറ്റം പോലും വകവെക്കാതെ സ്നേഹിച്ച് ചുംബിക്കുന്ന, സ്വീകരിക്കുന്ന, ഒരു വലിയ നേട്ടം കഴിഞ്ഞ് ഒളിമ്പിക്സ് മെഡൽ നേടി വരുന്ന ഒരു മകനെ സ്വീകരിക്കുന്ന പോലെ ചെണ്ടയും വാദ്യോപകരണങ്ങളും വെച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് മോതിരമിട്ട് ഉടുപ്പിട്ട് സദ്യ ഒരുക്കി സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ആ പിത സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, സ്വീകരിക്കുന്ന, മടങ്ങി വരുന്ന രക്ഷയുടെ നിരുപാധികം ക്ഷമിക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ അവനെ സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അവിടെ റിലീജിയൻ ഒന്നുമില്ല, സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആരെന്നില്ലാതെ ഏതു മനുഷ്യനും പ്രാപിക്കാൻ പറ്റുന്ന, അടുത്തു വരാൻ പറ്റുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി, ആ ദൈവത്തിലേക്ക് വരാൻ ആളുകളെ സഹായിക്കുന്നതിന് പകരം ആ ദൈവത്തെ വളരെ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഇന്ന് ക്രിസ്തുമതം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, വെട്ടിപ്പിടിക്കുന്ന, ചൂഷണം ചെയ്യുന്ന, തലക്കനം കാണിക്കുന്ന, സിംഹാസനങ്ങൾ വാഴുന്ന, ഭരണവും പൗറും ആവശ്യമുള്ള ഒരു ദൈവത്തെയാണ്, ദൈവത്തിന് മെതേഡായാണ് ക്രിസ്തു യുദ്ധം ചെയ്യുന്ന ഒക്കെ ദൈവമായിട്ടാണ് അല്ലെങ്കിൽ കൂട്ടരായിട്ടാണ് ക്രിസ്തു മതം അതെ ലോകത്തിൽ പരിചയപ്പെടുത്തിയത്. ക്രിസ്തു വിഭാവനം ചെയ്ത മതമേ അല്ല, ക്രിസ്തു അങ്ങനെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ക്രിസ്തു മനുഷ്യരാശിയിൽ രക്ഷ ആവശ്യമുള്ള, ദൈവത്തെ ആവശ്യമുള്ള, മടങ്ങിവരവ് ആവശ്യമുള്ള, വിശുദ്ധ ജീവിതം ആവശ്യമുള്ള, ആത്മമോക്ഷം ആവശ്യമുള്ള
ഈശ്വരനെ തേടുന്നവർക്ക് വരാനുള്ള ഒരു വഴിയും ആർക്കും വന്നു ചേരാനുള്ള ഒരു പെരുവഴിയായി ആണ് കർത്താവ് പ്രതീക്ഷിച്ചത്. അവിടെ അതിന് റെസ്ട്രിക്ട് ചെയ്യുന്നയാ ആർക്കും അവിടെ യാതൊരു സ്കോപ്പും ഇല്ല. അത് ഇൻക്ലൂഷന് പ്രേരിപ്പിക്കുന്നതാണ്, എക്സ്ക്ലൂഷനെ പ്രേരിപ്പിക്കുന്നത്. വേർതിരിവല്ല, സ്നേഹമാണ്, സ്വീകരണമാണ് അവിടെ ഉള്ളത്. അത് ഇനി ഒരാൾ വന്നില്ലെങ്കിലും അവനെയും സ്നേഹിക്കുന്ന, ഇനി അതിനെ പകയ്ക്കുന്നവനെ പോലും സ്നേഹിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറണം. നിന്നെ ശപിക്കുന്നവനെ, നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കണം. സ്നേഹമാണെന്റെ മതം, സ്നേഹമാണെന്റെ മതം. അതിനതീതമായില്ല, നിനക്ക് മറ്റേ എന്തോക്കെ ഗുണമുണ്ടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒരു ആത്മീയതയുമില്ല. നീ പറയുന്ന ആത്മീയത വെറുതെയാണെന്നാണ് ഞാൻ വായിച്ച ബൈബിളിലുള്ളത്. ആത്മീയതയുടെ ഉദാത്ത തലം സ്നേഹമാണ്. അകാരണമായി ഒരാളെ സ്നേഹിക്കുക, ഒരു വ്യവസ്ഥയുമില്ലാതെ ഒരാളെ സ്നേഹിക്കുക. കാരണം ഞാൻ, ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ അങ്ങനെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാരാണെന്ന് പറയണം എന്നാ പറഞ്ഞത്. സ്നേഹം, നിങ്ങളുടെ സ്നേഹം കണ്ട് മറ്റുള്ളവർ ഇവർ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയണമെന്ന് പറഞ്ഞത്, പകയ്ക്കുന്ന പക കണ്ടിട്ടല്ല, വെട്ടിപ്പിടിക്കാനല്ല, ചൂഷണം കണ്ടിട്ടല്ല എന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ചെയ്ത് എന്റെ ശിഷ്യരാണെന്ന് കർത്താവ് പഠിപ്പിച്ച് ഈ യേശുവിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നൊരു മതാതീതമായ ആത്മീയതയിലാണ്. ഞാൻ മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന, പാപികളെ വെക്കുന്ന, വേർതിരിവിന്റെ നടിച്ചുവരുന്ന, യഹൂദന എവനെന്നുള്ള, ദാസനും സ്വതന്ത്രനെന്നുള്ള സകല വേർതിരിവ് ഇടിച്ചു നിരത്തിയ സ്ഥലമാണ് കർത്താവിന്റെ മാർഗം. അവിടെ യാതൊരു വിവേചനവുമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ എന്ന് പറയുന്ന, അവിടെ മറ്റൊരാളുടെ ഭരണത്തെ കുറിച്ച് നീ ആ ക്രിസ്തു നിന്നെ സ്വതന്ത്രരാക്കി സ്വതന്ത്രരായി ജീവിക്കണമെന്ന് കർത്താവിന്. കാരണം ഗുരുവിനേക്കാളും വലിയവനെ ഞാൻ നിനക്ക് അകത്ത് തന്നിട്ടുണ്ട്. ആ ആത്മാ ശബ്ദം കേട്ട് ജീവിക്കുക. ആത്മീയനാര്, റിച്വൽ ചെയ്യുന്നവനല്ല, മതത്തിൽ പോരുന്നവനല്ല, ഈശ്വരന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവനാണ് ആത്മീയൻ. ഈശ്വരനുമായിട്ട് ട്യൂൺ ചെയ്ത് കൂട്ടായ്മയെ ജീവിച്ച് ഈശ്വരന്റെ സ്വഭാവം ലോകത്തിൽ പ്രകടിപ്പിക്കുന്നവനാണ് ആത്മീയൻ. ആത്മാവിന്റെ ഫലം സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ദീർഘക്ഷമയാണ്, പരോപകാരമാണ്, വിശ്വസ്തതയാണ്, സെൽഫ് കൺട്രോളാണ്. ഇതാ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നിന്നെക്കൊണ്ടാകുന്നതാണ് ആത്മീയത. റിച്വൽ ചെയ്യുന്നതല്ല ആത്മീയത, പുറത്ത് കാണിക്കുന്നതല്ല ആത്മീയത, അകത്തുനിന്ന് പുറത്തോട്ട് വരുന്ന ആത്മീയതയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. മേൽ വേച്ച് കിട്ടുന്ന ആത്മീയതയെ കുറിച്ചല്ല. ഈ ആത്മീയത ആർക്കാണ് വെറുക്കുന്നത്? ഈ ആത്മീയതയിൽ ആർക്കാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? ഈ ആത്മീയതയിലേക്ക് വരേണ്ടവർക്കൊക്കെ ഉദ്ദിഷ്ടകാര്യപ്രാപ്തിക്കോ കാര്യസാധ്യത്തിനോ ഭൂമി വിജയിക്കാനോ അതിനൊന്നും അല്ല കർത്താവിനുണ്ട്. ഈ ആത്മസ്വഭാവം വേണമെങ്കിൽ, ഈ ആത്മീയ രൂപാന്തരം വേണമെങ്കിൽ, ആത്മമോക്ഷം വേണമെങ്കിൽ അവർക്കൊരു മാർഗമാണ് യേശു. മറ്റൊന്നിനുമല്ല. മറ്റ് യേശുവിനെ ഫോളോ ചെയ്താൽ മറ്റു പലതും തരുമെന്ന് പലരും പറഞ്ഞു പഠിപ്പിക്കും. ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവിനെ ഫോളോ ചെയ്ത 12 ശിഷ്യം മാർക്ക് ഒന്നും കിട്ടിയില്ല. ആകെ കുരിശാണ് കിട്ടിയത്. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. എന്തോ കിട്ടിയത്? പോയപ്പോ ഒന്നും ഇല്ലായിരുന്നു. വലിയ ഏറ്റവും വലിയ പോള് പോയപ്പോ ഒന്നും ഇല്ലായിരുന്നു. പൊതയ്ക്കാൻ ഒരാളെ കൊണ്ടുവന്ന ഉടു ഒരു പൊതത്തെ പോലും കൊണ്ടില്ല, ഒരു തൂലിക പോലും, ഒരു പേന പോലും കൊണ്ടുവന്ന് കൊടുത്തിട്ടേ ഇല്ലാത്ത ഒരു ഗതികെട്ടവനായിട്ടാണ് ജീവിച്ചത്. ഈ ലോകത്ത് എന്തോ കിട്ടി. പക്ഷെ 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്ന് ആ പൊള്ളിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. നിത്യതയിൽ അവൻ അനേകരെ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും പ്രകാശിക്കുന്ന ഒരാളായിട്ട് മാറ്റും. ഈ വലിയ ദർശനം കണ്ടിട്ടാണ് ക്രിസ്തുവിനെ ഫോളോ ചെയ്താൽ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നല്ല, ഇവിടെ കിട്ടുമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് എടുക്കുള്ള എനിക്കുള്ള വഴിയാണ്, ഇവിടെ ഹൃദയങ്ങളൊന്നും വരത്തില്ല, ഇവിടെ ഒന്നും കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങളെ പകയ്ക്കും, ചെന്നായ്ക്കളെടുക്കുക, കുഞ്ഞാടിനെ പോലെ നിങ്ങളെ അയക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞു. എന്തോ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ ഒന്നും കിട്ടുമെന്ന് പറഞ്ഞില്ല. എന്റെ രാജ്യം ഐഹികമല്ല, ഇവിടെ ഒന്നും സ്ഥാപിക്കുന്നതായിരുന്നു കർത്താവ് പറഞ്ഞു. എന്റെ രാജ്യം ഐഹികമല്ല, ഞാൻ ഇനിയും വരാൻ പോകുന്ന ഒരു രാജ്യത്തെ കുറിച്ചും നിത്യതയെ കുറിച്ചും സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടുത്തെ ഈ ഭൂമിയിലെ കാര്യം അല്ല ഭർത്താവ്. ഇതൊരു താൽക്കാലിക വാസസ്ഥലമാണെന്ന്, ഇവിടം വിട്ടു പോകുമെന്നും, അവിടെ നിന്റെ നിത്യത, നീ വെറും മരിച്ചത് അടക്കപ്പെടുന്ന മനുഷ്യനല്ല, നീ ഒരു ദൈവത്തിന്റെ ആത്മാവുള്ള നിത്യജീവിയാണെങ്കിലും നിന്റെ ആത്മമോക്ഷത്തെ കുറിച്ച് ഇവിടെ ലോകത്തെ ജീവിക്കുകയും ചിന്തിക്കുക. അതുകൊണ്ട് അവനെ സർവ്വലോകവും നേടിയാലും ആത്മാവ് പോയത് ഗുണം. അതേസമയം ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിൽ ആത്മരക്ഷ കിട്ടിയെങ്കിലും മറ്റേ ആത്മരക്ഷയ്ക്കുള്ള ഒരു മാർഗത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഭർത്താവിന് മറ്റൊരു കാര്യവും കൺസേൺ ഇല്ലായിരുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുവിന്റെ മാർഗം, ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന,
ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, സഹോദരിയെ പഠിപ്പിച്ച, ഐക്യത പഠിപ്പിച്ച, കൂട്ടായ്മ പഠിപ്പിച്ച, മറ്റുള്ളവരെ എളിയവരെ ശ്രേഷ്ഠരായിട്ട് കരുതണമെന്ന് പഠിപ്പിച്ച, സേവനം ചെയ്യാൻ പഠിപ്പിച്ച യേശുവാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അവൻ നിന്നെ അട്രാക്ട് ചെയ്യും.